ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാഫ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റൊരു കേന്ദ്ര സർക്കാർ ജോലിയുടെ ഒരു ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. ഈ ഒരു വേക്കൻസി വരുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ മൈൻസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിലായിട്ടാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഡ്രൈവറിൻ്റെ ഏകദേശം 64 വേക്കൻസീസ് ടോട്ടലി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജിയോളജിക്കൽ സർവേ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലുടനീളം പല ഏരിയകളിലായിട്ട് പല റീജിയനുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവരുടെ പല റീജിയനുകളിലായിട്ടാണ് ഈ ഒരു 64 വേക്കൻസി വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലക്നൗ ആ ഒരു റീജിയനിൽ വരുന്ന അവരുടെ നോർത്തേൺ റീജിയൻ ലക്നൗ ആ ഒരു ഏരിയയിൽ വരുന്ന 13 ഡ്രൈവർ വേക്കൻസിയെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഏകദേശം എത്ര വേക്കൻസി, അതുപോലെ എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷന്, എക്സാം ഉണ്ടോ, അതിൻ്റെ സിലബസ് എന്താണ് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ മറ്റ് റീജിയനുകളിലായി എത്ര വേക്കൻസീസ്, എത്ര റിസർവേഷൻ മുതലായ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ദയവായി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനെയും വേക്കൻസീസിനെയും കുറിച്ച് അറിയാൻ ദയവായി ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ ഒരു തസ്തികയുടെ പേര് വരുന്നത് ഓർഡിനറി ഗ്രേഡ് ഡ്രൈവർ എന്നാണ്. ഏകദേശം 13 വേക്കൻസീസ് ആണ് ഈ ഒരു നോർത്തേൺ റീജിയനിൽ മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 8 ജനറലിന് റിസർവ്ഡ് ആണ്, 3 ഒ ബി സിക്ക് റിസർവ്ഡ് ആണ്, ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒരു റിസർവേഷനും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതായത് EWS സാമ്പത്തിക സംവരണം വരുന്ന കാറ്റഗറിക്ക് ഒരു റിസർവേഷനും വരുന്നുണ്ട്. അത്രയും വേക്കൻസീസ് ആണ് ആ ഒരു റീജിയനിൽ വരുന്നത്. അതവരുടെ ഒരു പേ ലെവൽ, സാലറി സ്കെയിൽ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ലെവൽ 2 വരുന്ന ഒരു സ്കെയിലാണ്. 19,900 to 63,200 എന്ന ഒരു സ്കെയിലാണ് വരുന്നത്. ഈ ഒരു തസ്തിക എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഗ്രൂപ്പ് സി ലെവലിൽ വരുന്ന ഒരു തസ്തികയാണ്. അടുത്തത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്നവർ പറയുന്നത് 25 വയസ്സ് കഴിയരുത് എന്നാണ് അതിൻ്റെ ഒരു പ്രായപരിധി അവർ പറയുന്നത്. അടുത്തത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്താണെന്ന് വെച്ചാൽ 10 അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് LMV HMV ലൈറ്റ് മോട്ടോർ വെഹിക്കിളുടെയും ഹെവി മോട്ടോർ വെഹിക്കിളുടെയും ഓട്ടാനുള്ള ലൈസൻസ്, വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ലൈസൻസ് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ 3 എക്സ്പീരിയൻസ്, ട്രക്സോ ജീപ്സോ ട്രാക്ടേഴ്സോ ഒരു റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷനിൽ ഓട്ടി 3 ഒരു എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. അതേപോലെ ഈ ഒരു മേഖല എക്സ്പീരിയൻസ് ഇൻ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വെഹിക്കിൾ, ഇതുപോലുള്ള വാഹനങ്ങൾ റിപ്പയർ ചെയ്തും അതേപോലെ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടുള്ള ഒരു പരിചയമാണ് അവർ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്. അടുത്തത് നിങ്ങൾക്ക് ഈ ഒരു തസ്തിക കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ജോലി നിയമിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമനം കിട്ടാൻ സാധ്യത ഉള്ളത് നോർത്തേൺ റീജിയനിലാണ്. മെയിനായിട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഓഫീസിലും കിട്ടാം. അതായത് UP, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് മുതലായ ഏരിയയിൽ നിങ്ങൾക്ക് നിയമനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോർത്തേൺ റീജിയനിലേക്കാണ്. അടുത്തത് നിങ്ങൾക്ക് ഈ ഒരു സർവീസിൽ കിട്ടുകയാണെങ്കിൽ ഇനീഷ്യലി ഒരു പ്രൊബേഷൻ പീരീഡ് 2 ഉണ്ടാവും. അതേപോലെ നിലവിൽ ഈ ഒരു തസ്തികയിലേക്ക് അവരെടുക്കുന്നത് ടെമ്പററി ആണെങ്കിലും അത് പിന്നീട് പെർമനൻ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നവർ നോട്ടിഫിക്കേഷനിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. സോ ദയവായി പ്രത്യേകം ശ്രദ്ധിക്കുക, ടെമ്പററി ആണ്, ചാൻസ് ഇല്ല എന്ന് കരുതി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ, യോഗ്യതയുള്ളവർ അപേക്ഷിക്കാതെ നിൽക്കരുത്. കാരണം ഈ ഒരു കേസ് വരുന്നതുകൊണ്ട് ആപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെ കുറവാകാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ കോൺഫിഡൻസോടെ ഒരു ബുദ്ധിമുട്ട് സഹിച്ചു പോയി എക്സാം എഴുതി ആ ഒരു ഏരിയയിൽ ടെമ്പററി ആണെങ്കിലും പോയി എഴുതാമെന്ന് കരുതി എഴുതുന്നവർക്കായിരിക്കും ഒരുപക്ഷെ ഈ ഒരു മേഖലയിൽ സ്ഥിര നിയമനം, നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് സെൻട്രൽ ഗവൺമെൻറ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ, സ്ഥിര നിയമനം ലഭിക്കാൻ സാധ്യത. സോ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക മാക്സിമം. അടുത്തത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡ്യൂട്ടീസ്, എന്താണ് ജോലിയുടെ രൂപം എന്താണെന്ന് വെച്ചാൽ LMV HMV പോലുള്ള വാഹനങ്ങൾ ഓട്ടുക, അതേപോലെ അതിൽ വരുന്ന മൈനർ റിപ്പയർ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അത് പ്രോപ്പർ രീതിയിൽ സർവീസ് ചെയ്യുക, പിന്നെ വീൽസ്, ഇൻഫ്ലേറ്റ് ആയിട്ടുള്ള ടയേഴ്സ് കറക്റ്റ് സമയങ്ങളിൽ മാറ്റിയിടുക, കാർബറേറ്റർ വൃത്തിയാക്കുക, പിന്നെ ഫ്യൂവൽ കറക്റ്റ് ടൈമിൽ നിറയ്ക്കുക, പിന്നെ ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോവുക വരിക, അതുപോലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡ്യൂട്ടീസിൽ വരുന്നത്.
അടുത്തത് ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. രാജ്യത്തുടനീളം വ്യാപകമായി വെക്കുന്ന ഒരു ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്സാം വഴിയാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. അതിൻ്റെ സിലബസ് മുതലായ ഡീറ്റെയിങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ദയവായി കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അടുത്തത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഏകദേശം 11 സെപ്റ്റംബർ 2022 ഏകദേശം ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നിങ്ങളെ എൻവലപ്പിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ആ ഒരു ആപ്ലിക്കേഷൻ്റെ എൻവലപ്പിൽ നിങ്ങൾ ഇതുപോലെ കറക്റ്റ് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓർഡിനറി ഗ്രേഡ് ഡ്രൈവർ. ഇത് അയക്കേണ്ട അഡ്രസ്സ് ഡയറക്ടർ ആൻഡ് ഹെഡ് ഓഫ് ഓഫീസ്, നോർത്തേൺ റീജിയൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സെക്ടർ ഇ, അലിഗഞ്ച്, ലക്നൗ. പിൻകോഡ് വരുന്നത് 226024 എന്നാണ്. ആ ഒരു പിൻകോഡിൽ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഈ ഫിൽഡ് ആയിട്ടുള്ള എൻവലപ്പ്, അതേപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം സഹിതം അയച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ഡോക്യുമെൻസിൽ നിങ്ങൾ പ്രത്യേകം വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പീസ്, എല്ലാത്തിനും ഫോട്ടോ കോപ്പീസ് ആണ് അത് വെക്കുക. അതേപോലെ LMV HMV ഉണ്ടെന്ന് തെളിയിക്കുന്ന ലൈസൻസിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ്, നിങ്ങളുടെ ആധാറിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് മുതലായ, നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മുതലായ ഡോക്യുമെൻസ് ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഈ ഒരു എൻവലപ്പിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മറക്കരുത്. ഇത്രയുമാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് മുതലായ കാര്യങ്ങൾ. ആ ഒരു അഡ്രസ്സിലേക്ക് പ്രോപ്പറായിട്ട് പെട്ടെന്ന് തന്നെ അയക്കുക ഈ ഡോക്യുമെൻറ്റ്സ് വെച്ചതിന് ശേഷം. അടുത്തത് നിങ്ങൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു ഏതെങ്കിലും രൂപമല്ല, ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം വരുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാട്ടുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ എൻ്റെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ലഭിക്കാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കാം. ആ ഒരു ലിങ്ക് വഴി കയറിയാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ സഹിതം ആ ഒരു എൻവലപ്പ് വെച്ച് അയച്ചു കൊടുക്കേണ്ടതാണ്. അടുത്തത് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. റിട്ടേൺ എക്സാമിനേഷൻ്റെ സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഓപ്പൺ ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാംസ് ആണ് ഇതിനുണ്ടാവുക. 60 മാർക്കിനുള്ള ചോദ്യങ്ങൾ, 90 മിനിറ്റ്സ് ഡ്യൂറേഷനാണ് ഉണ്ടാവുക. ലാംഗ്വേജ് ഇംഗ്ലീഷ് അഥവാ ഹിന്ദിയാണ്. മിനിമം ക്വാളിഫയിങ് മാർക്സ് നോക്കണ്ട, കാരണം അത്യാവശ്യം നല്ല മാർക്സ് ഉള്ളവരെ മാത്രമേ അവർ പരിഗണിക്കുകയുള്ളൂ. അടുത്തത് സ്റ്റേജ് 2 ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും, അതും കോമ്പറ്റേറ്റീവ് ടൈപ്പാണ്. അത് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ് ഉണ്ടാവുക. 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, 30 മിനിറ്റ് ആയിരിക്കും അതിനും ഉണ്ടാവുക. അടുത്തത് റിട്ടൺ ടെസ്റ്റിൻ്റെ സിലബസ് നമുക്ക് എന്താണെന്ന് നോക്കാം. GKയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. ഏകദേശം കറൻറ്റ് ഇവൻറ്റ്സ്, സ്പോർട്സ് പ്ലേഡ് ഇൻ ഇന്ത്യ, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, ജോഗ്രഫി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇക്കോണമി, ജനറൽ പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹൂ ഈസ് ഹൂ ഓഫ് ഇന്ത്യ, അതായത് പ്രസൻറ്റ് സ്ഥാനങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ടാവും, അതിൽ നിന്ന് ആപ്റ്റിറ്റ്യൂഡ് രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. പിന്നെ മാത്സിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു റിട്ടേൺ ടെസ്റ്റിൽ അവർ ചോദിക്കുക. അടുത്തത് വരുന്നത് Stage 2, അതായത് ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിൽ ട്രാഫിക് റൂൾസ്, സിഗ്നൽസ്, റോഡ് മാർക്കിങ്സ്, നോളേജ് ഓഫ് വെഹിക്കിൾ പാർട്സ്, പിന്നെ ആക്സിഡൻറ്റൽ ക്ലെയിംസ്, GPS മുതലായ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. ഇതിലൊക്കെ ക്വാളിഫൈ ആയവർക്ക് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതിൽ HTest, TTest മുതലായ ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റാണ് വരുന്നത്. പിന്നെ ലൈറ്റായിട്ടുള്ള നിങ്ങൾക്ക് ആ ഒരു സ്കില്ലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള, അതായത് മൈനർ ഡിഫക്ട്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ മുതലായ കാര്യങ്ങളായിരിക്കും ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിൽ അവർ അനലൈസ് ചെയ്യുക. ഇത്രയും അടുത്തത് ഇതിൻ്റെ ഒരു അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്ത് വെക്കുക, സിഗ്നേച്ചർ കാര്യങ്ങളൊന്നും ഇടരുത്. ജസ്റ്റ് ഫില്ല് ചെയ്ത് ഈ ഒരു എൻവലപ്പിൻ്റെ കൂടെ അവർക്ക് അയച്ചു കൊടുക്കുക. വൺസ് നിങ്ങൾ ഈ അയക്കുന്ന ഡോക്യുമെൻറ്റ്സ് അവർ ക്രോസ് ചെക്ക് ചെയ്ത് ബന്ധപ്പെട്ട യോഗ്യതകളൊക്കെ ഉണ്ട് എന്നറിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അവർ നിങ്ങൾക്ക് ഈ ഒരു എൻവലപ്പിൽ തിരിച്ച് അയച്ചു തരുന്നതായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം വെച്ചാണ് നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നുകൂടി വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നോർത്തേൺ റീജിയൻ്റെ വേക്കൻസീസ് വരുന്നത്. 13 വേക്കൻസീസ് ആണ് വരുന്നത്.
അടുത്ത ഞാൻ പറഞ്ഞ ഏകദേശം ഈ ഒരു മൈൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ തന്നെ പല റീജിയനിലായി 64 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് അവർ പറയുന്നത്, ഏകദേശം 64 ഡ്രൈവർ തസ്തികയുണ്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഈ ഒരു നിയമനം നിലവിൽ ടെമ്പററി ആണെങ്കിലും അത് പെർമനൻ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് അവർ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അവരുടെ വെസ്റ്റേൺ, സെൻട്രൽ, അതേപോലെ നോർത്ത് ഈസ്റ്റേൺ റീജിയണൽ ആ ഒരു മേഖലയിലാണ് ഒഴിവ് വരുന്നത്. ഏകദേശം വെസ്റ്റേൺ റീജിയനിൽ 18, സെൻട്രൽ റീജിയനിൽ 21, ഈസ്റ്റേൺ റീജിയനിൽ 25 വരുന്നുണ്ട്. ഏകദേശം ശമ്പളം ഇതേ സ്കെയിലാണ് വരുന്നത്, 19,800 to 63,200 സ്കെയിലാണ്. ഇതിൻ്റെ ഒന്നും കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമുക്ക് നോർത്തേൺ റീജിയൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ മാത്രം ലഭിച്ചതുകൊണ്ടാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു മേഖലയിലുള്ള നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോം സഹിതം ലഭിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അതുപോലെയുള്ള ആ ഒരു ലിങ്കിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു നോർത്തേൺ റീജിയൻ്റെ മാത്രം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ gsi.gov.in എന്നാണ് അവരുടെ വെബ്സൈറ്റ് വരുന്നത്. ആ ഒരു വെബ്സൈറ്റിലൂടി താല്പര്യമുള്ളവർ ദയവായി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രീഫ് ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കുക, കാരണം അതിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.